നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക നേരത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഇൻകം പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വരുമാനം നോക്കി അതനുസരിച്ചുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ആദ്യം നമുക്ക് അനുവദിച്ച് തരിക. ഇങ്ങനെ നമുക്ക് തുടക്കത്തിൽ അനുവദിച്ച് തരുന്ന ക്രെഡിറ്റ് ലിമിറ്റ് വളരെ കുറവായിരിക്കും. എന്നാൽ കാർഡ് കുറച്ച് നാൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ബാങ്കുകൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉയർത്തി തരുന്നതാണ്. മിക്ക ബാങ്കുകളുടെയും കാർഡ് ഒന്നോ രണ്ടോ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഫ്രീ ആയിട്ട് ഉയർത്തി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനുള്ള ഓഫർ സ്വീകരിക്കണമോ വേണ്ടോ? നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എന്നതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% മാത്രം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ മെജോറിറ്റി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% മാത്രം എപ്പോഴും ഉപയോഗിക്കുക. കുറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് തികയുന്നില്ലായിരിക്കും. പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 100% യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 100% ഉപയോഗിക്കുന്ന നേരത്ത് ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. ഇത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഉയർത്താനുള്ള ഓഫർ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ ഒരു ഓഫർ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താം. ഇങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തുന്നതിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% താഴെയായി കീപ്പ് ചെയ്യാനായി സാധിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നിലവിലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് 30,000 രൂപയാണ്. നിങ്ങൾക്ക് മന്ത്ലി യൂട്ടിലൈസേഷൻ വരുന്നത് 30,000 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ഇമ്പാക്റ്റ് എന്ന് കാണുവാനായി സാധിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓഫർ വന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 30,000 നിന്നും 1,00,000 രൂപയായിട്ട് ഉയർത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 1,00,000 രൂപയായിട്ട് ഉയർത്തിയ ശേഷം പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് 30,000 രൂപ വരെ സ്പെൻഡ് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% വരുന്നത്. അങ്ങനെ 30% താഴെ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുവാനായി സാധിക്കും. പിന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ പലപ്പോഴും ക്രെഡിറ്റ് കാർഡുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഉയർന്നൊരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ എമൗണ്ടുകൾ ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാനായി സാധിക്കും. ഇനി നിങ്ങളുടെ നിലവിലുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർന്നതാണ്, നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ നിലവിലുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 30% താഴെ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനുള്ള ഓഫർ നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർ, ഇങ്ങനെ ഉയർന്ന സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂടി ഉയർന്നിരുന്നാൽ പലപ്പോഴും അത് അവരെ സാമ്പത്തികമായി തകർത്തെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ബാങ്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനുള്ള ഓഫർ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തി തീരുമാനിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. ആദ്യമായി ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി ഫിറ്റ് മണി മലയാളം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com www.moneyfit.news. ലിങ്ക് ഇൻ ബിലോ.